യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോരുവഴി ഗ്രാമപഞ്ചായത്തിന് നൽകാനുള്ള കുടിശ്ശിക അടയ്ക്കാൻ തീരുമാനമാകാതെ യോഗം പിരിഞ്ഞു കോവൂർ കുഞ്ഞുമോൻ എം എൽ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് കെട്ടിടം വാടക ഇനത്തിൽ യു ഐ ടി പഞ്ചായത്തിന് നൽകേണ്ടത് പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കുടിശ്ശിക വരുത്തിയ തുക ഈടാക്കുന്നതിനാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത് ഈ യോഗമാണ് ീരുമാനമാകാതെ പിരിഞ്ഞത് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത് പഞ്ചായത്തിന്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്ത ഇനത്തിൽ പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് കുടിശ്ശിക വരുത്തിയത് സോഷ്യൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭീമമായ തുക വർഷങ്ങളായി കുടിശ്ശിക വരുത്തിയത് ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ രണ്ടിന് പോരുപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ യു ഐ ടി പൂട്ടാൻ തയ്യാറാവുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഇടപെട്ട് യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു എന്നാൽ യോഗത്തിൽ കുടിശ്ശിക എങ്ങനെ അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശവും ഉന്നയിച്ചില്ല ശാസ്ത്രംഘട്ട ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന യു അവിടെ നിന്നും ഒഴിപ്പിച്ചപ്പോൾ അന്ന് പോരുവഴി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് യു എ ടി പോരുവഴിയിൽ എത്തിച്ചത് ഭീമമായ കുടിശ്ശിക വരുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടികളും എടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ യോഗത്തിനെത്തിയ സി പി എം പ്രതിനിധിയും സെനറ്റ് അംഗവുമായ വ്യക്തി സി പി എം ജനപ്രതികളെ വശത്താക്കുകയും കുടിശ്ശിക പിരിവിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ നിർദ്ദേശിച്ച് മടങ്ങിയതായും ആരോപണമുയരുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി